ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ നമ്മളൊരു തകർപ്പൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ നല്ല രീതിയിൽ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുള്ള ഒരാൾക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ നമ്മുടെ നെറ്റ് പോകുന്നുണ്ട്. നമ്മുടെ ചെറിയൊരു വീഡിയോ കണ്ടാൽ പോലും 10-30 MB വെച്ചൊക്കെ നമ്മുടെ നെറ്റ് നഷ്ടപ്പെടാറുണ്ട്. ഒരു യൂട്യൂബർ ആണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ഏകദേശം 500-800 MB വരെ നഷ്ടമാകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെയിലി ഡാറ്റ പാക്കൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് നോക്കുമ്പോഴായിരിക്കും നമുക്ക് നെറ്റിൽ എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ട്രിക്സിലൂടെ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെടുന്നതിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിലെ ട്രിക്സ് നിങ്ങൾ കണ്ടിരുന്നാൽ അത് പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന നെറ്റിൻ്റെ ഏകദേശം 10% വരെ ലാഭിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. നിങ്ങൾ ഈ ട്രിക്സ് എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രിക്സ് നോക്കാം എന്ന് ഞാൻ ഏകദേശം ഒരു 5 ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ട്രിക്സ് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലെ യൂട്യൂബ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ട്രിക്സ് ഒക്കെ നല്ല വിശദമായിട്ട് തന്നെ കാണുക. അപ്പോൾ നിങ്ങളുടെ ഒരു ട്രിക്സ് കണ്ടിട്ട് ഈ ട്രിക്ക് ഞാൻ നേരത്തെ പരീക്ഷിച്ചതാണല്ലോ എന്ന് കരുതി നിങ്ങൾ ബാക്ക് അടിച്ച് പോലും. കാരണം അതിനകത്തും കുറേ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് നടത്താനുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കും കുറേ ഡാറ്റ സേവിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ മൊബൈലിലെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം, നമുക്ക് കുറേ വീഡിയോസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഇതാ ഇവിടെ കാണാം. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഇതാ വെറുതെ ഇരിക്കും, നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോലുമില്ല, ആ വീഡിയോ ഇതാ പ്ലേ ആകുന്നു. അത് നമ്മൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അങ്ങനെയാണ്. നമുക്ക് ഇതാ ഈ വീഡിയോ ആണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വീഡിയോ ഇതാ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ആ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ തന്നെ ചിലപ്പോൾ നമ്മുടെ വാച്ച് ഹിസ്റ്ററി വന്ന് കിടക്കും. നമ്മൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടില്ലെങ്കിൽ പോലും അതുകൂടാതെ തന്നെ നമ്മുടെ നെറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ മൊബൈലിൻ്റെ നമ്മുടെ കൂടെ അക്കൗണ്ടിൻ്റെ ഐക്കൺ ഇവിടെ കാണാം ഏറ്റവും മുകളിലായിട്ട്. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിതായി ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ജനറൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിതായി ഇവിടെ കാണാം പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾവേസ് ഓൺ എന്നാണ് അവിടെ കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വൈഫൈ ഓൺലി ആക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. നമുക്കിവിടെ ഓഫാണ് ചെയ്യേണ്ടത്, നമ്മൾ ഓഫ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇനി നോക്കിയാലും ആ ഒരു പ്രോബ്ലം നമുക്കവിടെ ഉണ്ടാവില്ല. അതാണ് നമ്മളിതാ ഈ വീഡിയോ ആണെങ്കിൽ പോലും ഇനി ആ വീഡിയോ പ്ലേ ആകത്തില്ല. നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ വീഡിയോ ഇനി പ്ലേ ആവുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വളരെ നല്ലൊരു ട്രിക്കാണിത്. അപ്പോൾ ഇതെന്തായാലും യൂസ് ചെയ്യുക നിങ്ങൾ. ഇനി അടുത്ത ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ട്രിക്ക് നമ്മൾ അക്കൗണ്ടിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഓട്ടോ പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ ഇവിടെ മുകളിലായിട്ട് ഒരു സെറ്റ് ഇവിടെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം, അത് ഓൺ ആണ്. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഓൺ ഓഫ് ആക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോകൾ പ്ലേ ചെയ്യാം. നമ്മൾ ക്ലിക്ക് ചെയ്യാൻ തന്നെ അടുത്ത വീഡിയോ പ്ലേ ആകുന്നതിനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നിങ്ങൾ അത് ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമുക്കിതാ ജസ്റ്റ് ഇതൊരു ലൈവ് ആണ്, നമ്മുടെ വീഡിയോ ആണിത്. ജസ്റ്റ് ഇത് ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഇതാ ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കുന്നു. അപ്പോൾ ഇത് ഓഫ് ആക്കണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതാ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും മുകളിലായത് 3 ഡോട്ട് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ 3 ഡോട്ടിലൊന്ന് ഞെക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. നമുക്കിവിടെ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ കാണാം ഓട്ടോ ഹൈ പിക്ചർ ക്വാളിറ്റി എന്നൊക്കെ. അപ്പോൾ ഹൈ പിക്ചർ ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഇവിടെ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഏറ്റവും അടിയിലായിട്ട് 144p. അപ്പോൾ ജസ്റ്റിസ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ എന്താ, നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വീണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ക്വാളിറ്റി നന്നായിട്ട് കുറയും. അതായത് നമ്മൾ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല ബ്ലറായിട്ട് കാണുന്ന പോലെ കാണും. ഏകദേശം അത്രയൊന്നും ആകത്തില്ല, എന്നാലും കുറച്ച് ക്വാളിറ്റി നല്ലപോലെ കുറയും. അപ്പോൾ ക്വാളിറ്റി കുറയുമ്പോൾ നമുക്ക് നെറ്റ് വളരെയധികം
ലാഭിക്കാൻ സാധിക്കും. അല്ലാതെ അവിടെ ഡാറ്റ സേവർ എന്ന് പറഞ്ഞ് അവിടെ കിടപ്പുണ്ട്, പക്ഷെ എന്നാലും അത് 360 PL കിടക്കുന്നത് ഡാറ്റ സേവർ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഡാറ്റ സേവർ ഇട്ടാലും നമ്മുടെ നെറ്റ് ഏകദേശം വലിച്ചുകൊണ്ടിരിക്കുക, 144 PL ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നെറ്റ് ലാഭിക്കാൻ സാധിക്കും. നിങ്ങൾ ഓരോ വീഡിയോയുടെ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി, ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ നെറ്റ് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മുടെ വീണ്ടും നമ്മുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ കാണാം വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ കാണാം ഓട്ടോ ഹൈ പിക്ചർ ക്വാളിറ്റി ഡാറ്റ സേവർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി, നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് മണ്ടേലത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ ക്വാളിറ്റി കുറച്ചിടുന്നേ. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ കുറച്ചിടുന്നതിന് പകരം നമുക്ക് ഡാറ്റ സേവർ ഓണാക്കിയിട്ടാൽ നമുക്ക് 360 PL എല്ലാ വീഡിയോ കൂടുക, നമുക്ക് ഡാറ്റ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കിവിടെ കാണാം വൈഫൈ വീഡിയോ ക്വാളിറ്റിയിലാണ്, അപ്പോൾ വൈഫൈയിലാണെങ്കിലും എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഓപ്ഷനിൽ. അപ്പോൾ നിങ്ങൾ ഡാറ്റ സേവർ ഓണാക്കിയിട്ടാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നെറ്റ് ലാഭിക്കാൻ സാധിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്കാണ് അടുത്തായിട്ട് കാണിച്ചിരിക്കുന്നത്, ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഡാറ്റ സേവിങ് എന്ന് പറഞ്ഞ് തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാം ഡാറ്റ സേവിങ് മോഡ് ഓഫാണ്. നമ്മൾ ഓൺ ആക്കിയാൽ ഇവിടെ ഉള്ള എല്ലാ ഓപ്ഷൻസും ഓണായിട്ടുണ്ട്. അതായത് വീഡിയോ ക്വാളിറ്റി കുറയുമെന്ന് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ഡൗൺലോഡ് ക്വാളിറ്റിയും കുറയും, അങ്ങനെ വൈഫൈ ഓൺലി അപ്ലോഡ് ചെയ്യുന്നത്, വൈഫൈ ഓൺലി അൺലിമിറ്റഡ് പ്ലേ ബാക്ക് ഫീഡ്സ്, എല്ലാ കാര്യങ്ങളും ഓൺ ആകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്താൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓഫ് ആയിക്കോളും, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ സെറ്റിങ്സ് എല്ലാം നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു ട്രിക്കാണ്, ഞാനും ഇത് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലുള്ള തകർപ്പൻ വീഡിയോകളായി നമ്മൾ വീണ്ടും എത്തും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.